തത്വചിന്തകനായ പ്ലേറ്റോ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ഗുഹയുടെ ഉപമ. സത്യത്തെ അറിയാനുള്ള ശ്രമത്തിൽ നാം ഗുഹയിൽ പെട്ടുപോയ മനുഷ്യരെ പോലെയാണ്. ഗുഹാമുഖത്ത് തീ കത്തുന്നുണ്ട്. എന്നാൽ ഗുഹയിലുള്ളവർ തീയുടെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഗുഹാഭിത്തികളിൽ വീഴുന്ന നിഴലുകളെ മാത്രമേ കാണുന്നുള്ളൂ. നിഴലാട്ടങ്ങൾ യാഥാർത്ഥ്യങ്ങൾ എന്നവർ തെറ്റിദ്ധരിക്കുന്നു. എന്നാണോ സത്യത്തിന്റെ അഗ്നിശോഭയിലേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുന്നത്, അന്ന് അവർ സത്യം അറിയും. സത്യം അവരെ സ്വതന്ത്രരാക്കും. തിരുവചനം മാനസാന്തരത്തിന് ഉപയോഗിക്കുന്ന വാക്ക് മെറ്റനോയിറ്റെ, തിരഞ്ഞു നിൽക്കുക എന്നാണ്. പായ്ദസ് അഥവാ ശിക്ഷണം ലഭിക്കാത്തവരാണ് ഇങ്ങനെ മൂഢരായി പോകുന്നത് എന്ന് പ്ലേറ്റോ. പായിസ് അഥവാ കുട്ടികൾക്ക് നൽകുന്ന അധ്യയനമാണ് പായ്ദസ്. ഇന്ന് 86-ാം സങ്കീർത്തനം ദൈവം നൽകുന്ന പാഠങ്ങൾക്കായി ദാഹിക്കുന്ന ഒരു ഗീതമാണ്. ചുങ്കക്കാരനായ ലേവിയുടെ മാനസാന്തരമാണ് ഇന്ന് ലൂക്കായുടെ വിശേഷം. മത്തായി എന്ന് വിളിച്ച് അവന്റെ പ്രാമുഖ്യം കുറക്കേണ്ട എന്ന് ലൂക്ക കരുതി കാണും. എന്നാൽ മത്തായി തന്നെ തന്റെ സുവിശേഷത്തിൽ ആ ചുങ്കക്കാരൻ താൻ തന്നെയായിരുന്നു എന്ന് പറയുന്നു. ആ ആത്മാവബോധമാണ് അവന് രക്ഷയിലേക്കുള്ള വാതിൽ. ഇന്ന് ഇസയാസ് 58-ൽ പറയുന്നു, നീതിയായത് പ്രവർത്തിച്ചാൽ നമ്മൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ദൈവപ്രകാശം ഉദിക്കും. ക്രിസ്മസ് സന്ദേശം നിറയുന്ന ഇസയാസ് 9-ൽ ആഴത്തിലും പഴക്കത്തിലും വീണുപോയ ജനതകളുടെ ഗലീലിയയിൽ ദൈവം പ്രകാശമായി അവതരിച്ചു എന്ന് നാം വായിക്കുന്നു. പാപികളുടെ കൂടെയാണ് നാഥന്റെ സഹവാസം. കാരണം അവൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, സ്വയം നീതീകരിക്കുന്നവൻ അവനെ കാണുകയുമില്ല.